ഗൈസ്, അപ്പൊ ഇതാണ് മഞ്ഞുമൽ ബോയ്സ് കാണാനായിട്ട് വന്നിരിക്കുവാണേ. നോക്കാം, നമ്മളെല്ലാം ഫാമിലി ആയിട്ട് ഒരാളുടെ ഒരാണ്ട് അളിയുടെ ഒരാണ്ട്. അപ്പൊ നമ്മളെല്ലാം ഇവിടെ നേരെ രേവതിയിൽ സിനിമയ്ക്ക് വന്നിരിക്കണം മഞ്ഞുമൽ ബോയ്സ്. അപ്പൊ കണ്ടിട്ട് നമ്മുടെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ നമ്മൾ എന്തായാലും ഇടുന്നുണ്ട്. അപ്പൊ എല്ലാവരും എന്തായാലും തിയേറ്ററിൽ വന്ന് കാണുക. നമ്മളെന്തായാലും എന്തുവാ സ്പോയിലർ ഒന്നും ഇടത്തില്ല കേട്ടോ, ജെന്യൂൻ ആയിട്ടുള്ളതാണ്. ഇന്നിപ്പോ സിനിമ ഇറങ്ങിയതേ ഉള്ളൂ, നല്ല പോസിറ്റീവ് റിവ്യൂസ് ആണ് സ്റ്റിൽ ഇത് വന്നോണ്ടിരിക്കുന്നത്. ഓക്കെ, ഗൈസ്. അപ്പോൾ പടം ഇൻ്റർവെല്ലായിട്ടുണ്ട്. സിനിമയിൽ ഇൻ്റർവെൽ എന്നുള്ളതിന് മുന്നേ ആയിട്ടാണ് മഞ്ഞുമൽ ബോയ്സ് എന്നുള്ളൊരു പടത്തിൻ്റെ പേര് കാണിക്കുന്നത്. അതും പേരായിട്ടല്ല, അവരൊരു മലയിൽ പോയിട്ട് അവിടെ എഴുതുന്നതായിട്ടാണ് കാണിക്കുന്നത്. സോ നമ്മളെല്ലാവരും പടം കണ്ട് അത് അടുത്ത ഇനി എന്താവും എന്നറിയാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പടത്തിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഹൗസ് ഫുള്ളെന്ന് പറഞ്ഞാൽ ഇതാണ് ഹൗസ് ഫുള്ള്. ഒരൊറ്റ സീറ്റ് പോലും അവൈലബിൾ അല്ല. ലാസ്റ്റ് മൊമെൻറ്റിൽ വന്നിട്ട് സിനിമ കാണാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ടിക്കറ്റ് വരെ എടുത്ത് ഫ്രണ്ടിലിരുന്ന് ആകാശത്തോട്ട് നോക്കുന്ന പോലെ ഇരുന്ന് സിനിമ കാണുന്ന ആളുകൾ വരെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇനി വീട്ടിൽ പോയിട്ട് സിനിമയെ പറ്റിയുള്ള ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ഞങ്ങൾ പറയാം. ഫുള്ള് നിങ്ങളൊന്ന് കാണുക കേട്ടോ. മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് താൻ്റെ വീട്ടിലെത്തിയിട്ടുള്ള റിവ്യൂ ആണ്. സ്പോയിലർ ഒന്നും അല്ല. അപ്പോൾ ഐശു എങ്ങനെ പടം കണ്ടായിരുന്നു? പടം കൊള്ളായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് നമുക്ക് പറയാന്ന് വെച്ചാൽ പെട്ടെന്ന് ഇന്റർവെല് വന്ന് പെട്ടെന്ന് തീർന്നൊരു ഫീൽ. ആ പടം കണ്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് നമ്മൾ ചില സിനിമകൾ ഇത് ഒരിക്കലും തീരുന്നില്ല എന്ന് ചിന്തിക്കുന്ന പടങ്ങളുണ്ട്. പക്ഷെ ഇത് ഈ പടം ഇത്രയും പെട്ടെന്ന് തീർന്നു പോയോ എന്നുള്ളൊരു തിങ്കാണ്. കാര്യം പടം കണ്ട് നമ്മളങ്ങനെ ലയിച്ച് വരുന്ന സമയത്തിന് ഇന്റർവെല് ആവും. പിന്നെ ഇന്റർവെൽ കഴിഞ്ഞ് വന്നാൽ അവർ കഥ പടപടയെന്ന് അങ്ങ് പോവുക. ഇത് നമ്മൾ സ്പോയിലർ ഒന്നും പറയുന്നില്ല, കുറച്ച് ഫ്രണ്ട്സിന്റെ കഥയാണെന്ന് പറയുന്നത്. നമ്മളൊക്കെ ട്രിപ്പും കാര്യങ്ങളൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊക്കെ സൂക്ഷിക്കാനുള്ള കാര്യം മാത്രമല്ല, നമ്മളൊക്കെ പോകുമ്പോഴും കുറെ കൂട്ടുകാരന്മാർ കാണും. അപ്പൊ അത് ചെയ്യണം, ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ കുഴി കൊണ്ട് ചാടിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കഥയാണെന്ന് പറയുന്നത്. സോ ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റുന്ന പടം തന്നെയാണ്, ത്രില്ലിംഗ് ആണ്, എല്ലാം ഉണ്ട്. ഓവറാൾ അതിന്റെ മേക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് ആണ്. കണ്ടിരുന്ന സൗണ്ടുകളാണെങ്കിലും ഓൾ ഇൻ ആൾ ഒന്നും പറയാനില്ല. മസ്റ്റ് തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് പടം തന്നെയാണ്. തിയേറ്റർ തന്നെ മസ്റ്റ്, ആ മസ്റ്റ് ആയിട്ട് നിങ്ങൾ തിയേറ്റർ തന്നെ പോയി കാണാൻ. കാരണം ഒരു കഴിഞ്ഞ കുറെ നാളുകൾക്ക് ശേഷം തിയേറ്റർ ഫില്ലായിട്ട് നിങ്ങൾക്ക് കാണിച്ചല്ലായിരുന്നു. അപ്പൊ തിയേറ്റർ ഫില്ലായിട്ട് വന്നിട്ടുള്ള ഒരു പടം ഉണ്ടെങ്കിൽ ഞാൻ കണ്ടതിൽ മഞ്ഞുമൽ ബോയ്സിന്റെ കാര്യം ബുക്ക് ചെയ്യാൻ നോക്കിയവർക്ക് പടപടയെന്ന് പറഞ്ഞ് ടിക്കറ്റ് ഒക്കെ തീരുക. എന്തായാലും നൈസ്, ഇതിനകത്ത് അഭിനയിച്ചിട്ടുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു ഹാറ്റ്സ് ഓഫ്. പിന്നെ നമ്മുടെ ശ്രീനാസ്, ആ സലീകുമാർ ചേട്ടന്റെ മോന്റെ ആ ഒരു എനിക്കൊന്ന് കുറച്ച് ഫേസ്, ആ എനിക്ക് തോന്നുന്നു കുറച്ച് നല്ല റോളിൽ അഭിനയിച്ച പുള്ളി ഈ ഒരു പടത്തിലാണ്. പിന്നെ അതുപോലെ തന്നെ ശ്രീനാഥ് ബാസി ആണെങ്കിലും സൗബിൻ ആണെങ്കിലും ഒക്കെ ഒന്നും പറയാനില്ല, അന്യായ പടം. അതുകൊണ്ട് സോ ആരും സ്പോയിലർ, ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾ ആരും പോയിട്ട് വേറെ ഒരു സ്പോയിലേഴ്സും കാണാണ്ട് തിയേറ്ററിൽ പോയി കണ്ടുപോക്ക്. പടം പൊളി സാധനം, ഞാൻ അതുകൊണ്ട് ഒന്നും പറയുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടുപോക്ക്. വിഷയ പടം അല്ലേ, എനിക്ക് ട്രിപ്പ് പോകുമ്പോ പേടിയാ. ഇത് ഫാമിലി ആയിട്ടൊക്കെ പോയി കണ്ടു കഴിഞ്ഞാൽ കൂട്ടുകാരോടൊപ്പം പിന്നെ ട്രിപ്പിനൊന്നും വിടത്തില്ല കേട്ടാ. കാര്യം പണ്ടൊക്കെ നമ്മൾ പഠിക്കാൻ പോകുമ്പോൾ ഇവിടെ കുളത്ത് ചാറ ആട്ടാടിയിൽ കല്ലെടുത്തുണ്ടോടാ, അതെടുത്തുണ്ടോടാ, അത് കണക്കൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷെ പടം സൂപ്പർ കേട്ടോ, പേടിയാവുന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ എന്തായാലും പോയി കാണണേ. ഞാൻ വീണ്ടും പറഞ്ഞു, എന്തായാലും പോയി കാണാം. അപ്പോ എനിവേ പടം, ഈ പടത്തിന്റെ ആ ടീമിന് എല്ലാവർക്കും ഡയറക്ടർ ബൈ ചിദംബരം എന്ന് കണ്ടല്ലായിരുന്നു പുള്ളി എങ്ങനെയാണെന്ന് അതിന്റെ ഡയറക്ടർ. എനിവേ ഉഷാർ പടം.